ഡേയ്സിന്റെ 850 എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നല്ല വൈകുന്നേരമൊക്കെയാണ്. അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. മുട്ട വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുമല്ലേ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. നമ്മൾ ഇന്ന് മുട്ട ഉപയോഗിച്ചിട്ട് എഗ് മസാല ഫ്രൈ എന്നും പറയാം, നമുക്ക് മുട്ട വരഞ്ഞ് പൊരിച്ചതെന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് മുട്ടയാണ് കേട്ടോ. പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി, ഉപ്പ്, കരിവേപ്പില. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഗരം മസാല ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചേർത്താൽ മതി, അത് കുറച്ച് ചേർത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടുതൽ കാണിക്കാത്തത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ മുട്ടയെന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാവേ. അപ്പോൾ നമുക്ക് അതിനായിട്ട് തന്നെ മുട്ട ബോയിൽ ചെയ്യാനായിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് കുറച്ച് മുട്ട മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം എടുക്കുക. നമ്മൾ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആ രണ്ട് മുട്ടയെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ ചിലപ്പോൾ പൊട്ടിയൊക്കെ പോകാറുണ്ട്. അങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാൻ നമ്മൾ കല്ലുപ്പ് ചേർത്തിട്ട് പുഴുങ്ങുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. ഇവിടെ വെള്ളം തിളയ്ക്കാറായി വരുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് റെഡിയായി വരും. അത് കഴിയുമ്പോൾ ഇതൊന്ന് തിളച്ച് ബോയില് വെന്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നോർമൽ വെള്ളമില്ലേ, അതായത് നമ്മൾ സാധാ വെള്ളം, അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊണ്ട് പൊളിച്ചെടുക്കാൻ നല്ല സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. അപ്പം നമുക്ക് അതുകൊണ്ട് അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് നേരം. അപ്പം നമ്മുടെ മുട്ട തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത മുട്ട നമുക്ക് ഈ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മുട്ട കുറച്ച് നേരമായി വെള്ളത്തിൽ ഇട്ടിട്ട് ഇനി നമുക്ക് ഇതൊന്നെടുത്ത് പൊട്ടിക്കാം. കണ്ടോ എളുപ്പമെന്ന് പൊടിഞ്ഞ് കാണുന്നുണ്ട്. കണ്ടോ നമ്മൾ ഒരു മുട്ട പൊളിച്ചെടുത്തു, ഇനി നമുക്ക് രണ്ടാമത്തെ പൊളിച്ചെടുത്തു. ചെയ്യാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയില്ലേ, അത് നമ്മൾ തൊണ്ടി പൊളിച്ചെടുത്തല്ലോ, അത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മീനൊക്കെ വരഞ്ഞെടുക്കത്തില്ലേ അതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കണം. ഒരുപാട് വരയല്ല, അന്നേരം അത് നടുവേ മുറിഞ്ഞു പോവും. ഒരുപാട് വരയാണ്ട് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുക. ഒരുപാട് അടുപ്പിച്ചടുപ്പിച്ചും വരയണ്ട, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് കുറച്ച് ഗ്യാപ്പിട്ട് വരഞ്ഞു കൊടുക്കുക.
ഓക്കെ ഇനി നമുക്ക് ഇത് മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്യാനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കാം. ഇനി നമുക്ക് ഈ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെക്കാവേ. എന്നിട്ട് നമുക്ക് കുറച്ച് മുട്ട എന്തോരം ഉണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഓക്കെ നമ്മളെപ്പോഴും ഇത് സ്പീഡ് കുറച്ച് വേണം വയ്ക്കാൻ, ഒരുപാട് സ്പീഡാവാൻ പാടില്ല. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാവേ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് ഉപ്പാണ്, ഉപ്പും ആവശ്യത്തിന്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മുട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു അടുപ്പ് വെച്ച് മൂടിയിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിലിട്ടൊന്ന് കുലുക്കി എടുക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെയും മിക്സ് ആവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കുലുക്കി എടുക്കാം. കണ്ടോ നമ്മുടെ മുട്ട മിക്സ് ആയിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗത്ത് ഇച്ചിരി പറ്റാണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ ഇനി ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മുരിഞ്ഞു വരണം, എന്നാലേ അത് തിന്നുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിത് ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിൽ മുരിഞ്ഞു വരണം, എന്നാലേ ഇത് തിന്നുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇതൊക്കെ പിടിച്ചൊന്ന് വരണം, അപ്പോഴേ അത് തിന്നുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇത് എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം, സ്പീഡ് കൂടാൻ പാടില്ല. അപ്പോൾ കരിഞ്ഞു പോവും. നമ്മൾ കരിവേപ്പിലേക്ക് ഇടുന്നതാണ്, അപ്പോൾ അതൊക്കെ കരിഞ്ഞു പോവും. അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇത് മുരിഞ്ഞു വരുന്നേ ഉള്ളൂ. നമ്മളിത് ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും എന്തിൻ്റെ കൂടെ കഴിക്കുവാണെങ്കിലും ഒരു സൈഡ് ഡിഷൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു കറിയൊക്കെ ആയിട്ട് കഴിക്കാവുന്ന ഒരു സാധനമാണിത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇത് മുരിഞ്ഞു വരുന്നുണ്ട്, ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡും കൂടെ ഒന്ന് മുരിയാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. സിൻഡ്രാമുള്ള അഞ്ചനക്കുന്നൊക്കെ ഇവിടെ കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ബൈ ബൈ.